ഞങ്ങൾ ടൗണിൽ കൂടെ പോയപ്പോ ഒരു സംഭവം വേണം എനിക്ക് മിഷൻ 1 rupees ഒരു അടിപൊളി വണ്ടി ചെറിയ കാരവാന തോന്നുന്നു ബ്രോ എന്താ സംഭവം സംഭവം പറയുകയാണല്ലോ ഇത് എന്താ വണ്ടി സൈക്കിളാണോ ബസ്സാണോ ഒന്ന് ഒതുക്കി നിർത്താവോ ഓക്കെ ഒന്ന് നിർത്തോ നോക്കിയ സംഭവം വഴിയെ പോയപ്പോ കണ്ടോ അല്ല അടിപൊളി ഒരു ചെറിയ വാനാണോ എന്ന് ചോദിച്ചാൽ അല്ല ബസ്സാണോ എന്ന് ചോദിച്ചാൽ അല്ല ഹായ് ബ്രോ ഒന്ന് ഇറങ്ങിക്കേ തന്നെ സംഭവം ഒന്ന് അറിയട്ടെ ഇറങ്ങി വന്നേ ചെറിയൊരു സൈക്കിൾ വണ്ടിയാണല്ലേ സഞ്ചരിക്കുന്ന വീട് എനിക്കുണ്ടത് കേരളത്തിലുണ്ടോ അതുപോലത്തെ ഒരു വണ്ടി കേരളത്തിലല്ല ലോകത്തിൽ തന്നെ ആദ്യത്തെ സൈക്കിൾ കാരവാനാണ് സൈക്കിൾ കാരവാനാണ് ആദ്യം നമുക്ക് ഇതിന്റെ പ്രതി ഇതേ സംഭവം സംഭവം മിഷൻ 1 rupees എന്താ സംഭവം ഉദ്ദേശിക്കുന്നത് നിങ്ങള് മിഷൻ 1 rupees ഞങ്ങൾ ടീഷർട്ട് എല്ലാവരും ടീഷർട്ടുണ്ട് ഗിവ് 1 rupee ചേഞ്ച് സംബഡീസ് ലൈഫ് എന്ന് പറഞ്ഞു 1 rupee കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാൻ ഇറങ്ങിയ 3 ചെറുപ്പക്കാരാണ് ഞങ്ങള് ഞങ്ങള് വയനാട് സുൽത്താൻ ബത്തേരി അമ്പലയിൽ നിന്നാണ് ഇറങ്ങിയിരിക്കുന്നത് 5 കുടുംബങ്ങൾക്ക് വീട് വെച്ചുകൊടുക്കുക വീട് വെച്ചുകൊടുക്കുക ആ ഒരു ഉദ്ദേശത്തിലാണ് എവിടം വരെ പോയി യാത്ര കാശ്മീർ ഓൾ ഇന്ത്യ ട്രിപ്പാണ് അപ്പൊ എന്നാ തുടങ്ങിയത് ഞങ്ങൾ 2021 December 10 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇന്നത്തേക്ക് 1.5 വർഷം എവിടെ നിന്ന് തുടങ്ങി വയനാട് സുൽത്താൻ ബത്തേരി അമ്പലയിൽ അപ്പൊ മോളിൽ താഴേക്കാണ് കേരളത്തിൽ തിരുവനന്തപുരം പോയിട്ട് അവിടെ നിന്നാണ് പോയത് ഞങ്ങള് കാസർഗോഡേക്ക് പോയത് കാസർഗോഡ് ടു തിരുവനന്തപുരം റോഡിലേക്കാണ് ഇപ്പോൾ 5 കുടുംബങ്റ്റങ്ങൾക്ക് വീട് വെച്ചിറങ്ങാൻ എന്റെ നിജിൻ ആണ് കോഴിക്കോട് കോഴിക്കോട് ശാലിൻ കണ്ണൂർ റനീഷ് വയനാട് മൂന്ന് ജില്ലക്കാരാണ് ശരിക്കും ഞങ്ങൾ രണ്ടുപേരാണ് ഇത് മിഷൻ സ്റ്റാർട്ട് ചെയ്ത് 1.5 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരാണ് അദ്ദേഹം പിന്നെ ജസ്റ്റ് ഒരു 2 ആഴ്ച അപ്പൊ അങ്ങനെ നാടിനൊരു മാതൃകയായിക്കൊണ്ട് 3 യുവാക്കളെ കേരളത്തിലൂടെ അതാ വരികയാണ് കേട്ടോ അപ്പൊ വയനാട് തുടങ്ങിയില്ലേ വയനാട് തുടങ്ങി തിരുവനന്തപുരം വഴി നീ തമിഴ്നാട്ടിലെ കണ്ടുപിടുത്ത് അങ്ങനെ ഓൾ ഇന്ത്യ ട്രിപ്പ് അപ്പൊ വരുന്ന വഴിക്ക് എല്ലാവർക്കും ഇത് സഹായം ചെയ്യുക ഈ വണ്ടിയുടെ ഒരു കാര്യം നമുക്ക് നോക്കാം പാ അപ്പൊ തന്നെ നമ്മളിവിടെ വണ്ടി വീഡിയോ എടുക്കാൻ നിർത്തിയപ്പോ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് അവരൊക്കെ സംഭാവന കൊടുക്കുന്നുണ്ട് കേട്ടോ 1 rupees പറഞ്ഞാൽ അതിൽ കൂടുതൽ കിട്ടാറുണ്ടല്ലേ ഇപ്പൊ എത്ര രൂപ കിട്ടിയിട്ടുണ്ട് ഈ വന്ന യാത്രയിൽ ഇപ്പൊ 7,42,000 7,42,000 ഇതേ പേരൊന്നും എടുത്തത് അപ്പൊ 42,200 തന്നെയായി അപ്പൊ നമ്മള് വീഡിയോ എടുക്കുന്ന വഴിയില് ഇവർക്ക് വഴി നീള സ്വീകരണം ഉണ്ട് അതുപോലെ തന്നെ ഇവർക്ക് വരുന്നവർക്ക് കൂടുതൽ താമസമൊക്കെ എങ്ങനെയാ ഇതിന്റെ അകത്താണോ 3 പേരും ഹോട്ടലൊന്നുമില്ല ഒരുമയുണ്ടെങ്കിൽ ഒരുമയുണ്ടെങ്കിൽ ഈ 2 സൈക്കിളിന്റെ ഈ ക്യാബിനിൽ സൈക്കിൾ കാരവാനിലും കിടക്കാനും തെളിച്ചിരിക്കുകയാണ് അപ്പൊ ഇവരുടെ ഈ സൈക്കിൾ കാരവാന്റെ അകത്താണ് കേട്ടോ വിശാലമായ ഒരു ഷോറൂമാണ് ഇവരുടെ കിടപ്പും താമസവും ഇവിടെ ഗ്യാസ് ഊറ്റൊക്കെ ഇരിപ്പുണ്ട് ഭക്ഷണവും പാചകം ചെയ്യുന്നു അപ്പൊ അങ്ങനെ ഫുൾ സെറ്റപ്പാണ് ഇവർ യാത്ര ചെയ്തെങ്കിൽ 2 സൈക്കിളാണോ 2 ഗിയർ സൈക്കിളാണ് പിന്നെ ഇതിന് വെൽഡം ചെയ്തില്ല ഫുള്ള് ക്ലാമ്പിലാണ് നമ്മൾ എപ്പോ വേണമെങ്കിലും സൈക്കിൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ 2 സൈക്കിളിൽ ഈ ബോഡി മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുന്ന 2 വീലും ബാക്കിലും ഉണ്ട് അതിന് ചെറിയൊരു മോട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലാണ് പിന്നെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് എല്ലാവരുടെ ഒരു സംശയം 2 സൈക്കിളുണ്ട് 2 ഹാൻഡിലുണ്ട് ഇതെങ്ങനെ കൺട്രോൾ ആവുന്നേ ഒരു വീല് തിരിച്ചാലും മറ്റേതിന്റെ കൂടെ ഓർമ്മ തിരിച്ചു ഓൾ ഇന്ത്യ ട്രിപ്പിനുള്ള എല്ലാ സാധനങ്ങളും ഇതിന്റെ അകത്തുണ്ട് അല്ലേ ഗുളിക അടക്കം അതുപോലെ തന്നെ ഷേവിംഗ് സെറ്റ് ഈ കിട്ടിയ പൈസയൊക്കെ നമ്മൾ ഇതിന്റെ അകത്താണ് ഇടണേ അപ്പൊ നിങ്ങളുടെ അടുക്കളയും താമസവും എല്ലാം ഈ ഒരു സംഭവത്തിന്റെ അകത്താണ് എല്ലാം അതിന്റെ അപ്പൊ ആൾക്കാർ വരുന്ന വഴിക്കൊക്കെ അങ്ങനെയുണ്ട് പ്രതികരണം ഒക്കെ എന്നാ പറഞ്ഞു അടിപൊളി എല്ലായിടത്തും സപ്പോർട്ടാണ് കൂടാതെ തന്നെ ഈ വണ്ടിയുടെ മുകളിലേക്ക് ഒരു വലിയ സോളാർ ഉണ്ട് കേട്ടോ അപ്പൊ ഈ സോളാറിലാണ് ഈ വണ്ടിയുടെ ലൈറ്റിംഗ് കാര്യങ്ങളും സാധനം ഒക്കെ അല്ലെ വണ്ടിയുടെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെന്നാ സംഭവം ഞങ്ങളുടെ ഈ വണ്ടിയിലെ 4 വീലിലും ഈ കില്ലിന്റെ ഇടയ്ക്ക് ഒരു കമ്പ്യൂസ് ഉണ്ടല്ലേ ഓ ഇങ്ങനൊരു കമ്പ്യൂസ് വണ്ടി എന്നുവെച്ചാൽ ഇത് വണ്ടീനെ താങ്ങണമെങ്കിൽ വെയിറ്റ് താങ്ങണമെങ്കിൽ ഇതില്ലെങ്കിൽ ശരിയാവില്ല അതാണ് സംഭവം ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാല് നമ്മുടെ വണ്ടീനെ മൊത്തത്തിൽ ബാലൻസ് ചെയ്യുന്നത് ഈ 6 വീലാണ് ടോട്ടല് 4 വീല് സൈക്കിളിന്റെ പ്ലസ് അഡീഷണൽ 2 വീല് പിന്നെ ഒരു ചെറിയൊരു മോട്ടോർ കൂടെ ഇങ്ങനെ വരുന്ന സംഭവം അകത്തുനിന്ന് ലൈറ്റും കാര്യങ്ങളും സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാം സോളാറിലാണ് പ്രവർത്തിക്കുന്നത് അല്ലേ നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഓക്കെ ഓക്കെ പിന്നെ വെച്ചാൽ ഇതൊക്കെ സോളാർ അതിൽ ബാറ്ററിയും കാര്യങ്ങളും പിന്നെ നമുക്ക് ഇതൊരു ചെറിയൊരു എസി മോട്ടറാണ് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന മോട്ടറാണ് നമുക്ക് വലിയ കേറ്റും അതേപോലെ റിവേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മൾ ഉപയോഗിക്കുന്ന റിവേഴ്സും പോലെ വിത്ത് റിവേഴ്സ് ഗിയർ കൂടെ കൂടിയുള്ള ഒരു വണ്ടിയാണ് അപ്പൊ ശരിക്കും നമുക്ക് നിയമപരമായിട്ട് തന്നെ ഇല്ല പ്രശ്നങ്ങളൊന്നും ഞങ്ങളിപ്പോ 1.5 വർഷം ലൈവിലായിട്ട് ഇവിടെ തന്നെ ഉണ്ട് അതെന്ന് വെച്ചാല് നമ്മള് ഒന്നാമത് ഈ സൈക്കിള് രജിസ്റ്റേർഡ് വാഹനം അല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പക്ഷെ എന്നാ പോലും ഞങ്ങള് ഈ വണ്ടി ഫുൾ ഡീറ്റെയിൽസ് ഓൾറെഡി അവരെ ഗ്രൂപ്പുകളിലൊക്കെ പോയിട്ടുണ്ട് മിററൊക്കെ വെച്ച് ചെറിയൊരു മിനി വാൻ അല്ലെങ്കിൽ ഒരു ബസിന്റെ ഒരു ഫോർമാറ്റിലാണ് 2 സൈക്കിൾ വെച്ചിട്ട് ഇതുപോലത്തെ കാരവാൻ സെറ്റ് ചെയ്തത് കേട്ടോ
അപ്പോൾ ഓൾ ഇന്ത്യ സൈക്കിൾ റൈഡ് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു രൂപ കൊണ്ട് അഞ്ച് പേർക്ക് അഞ്ച് നിർദ്ധനരായ കുടുംബങ്ങൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള മൂന്ന് യുവാക്കളെ ഈ ഓണം ചുറ്റാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മൂന്നുപേരുടെയും കൂട്ടായ്മ എങ്ങനെയാ വന്നതെന്ന് പറഞ്ഞു, എങ്ങനെ കണ്ടുപൊട്ടി? നിങ്ങൾ മൂന്ന് ജില്ലക്കാരാണ് പറഞ്ഞേ. ഞാൻ വയനാട് അമ്പലയിലാണ്, ഞാൻ ചെറിയൊരു മൊബൈൽ ഷോപ്പ് നടത്താണ്. ഇദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്, പക്ഷെ പഠിപ്പിക്കുന്നത് ഹൈസ്കൂൾ അധ്യാപകനാണ്. അപ്പൊ ഒരു 9 വർഷം മുമ്പ് ഒരു റീചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷോപ്പിലേക്ക് വന്നാ, അങ്ങനെ ഞങ്ങൾ പരിചയപ്പെടുന്ന അന്ന് മുതൽ നമ്മൾ കൂടെ ഉണ്ട്. പിന്നെ ഇവൻ വെച്ചാല് ഇവര് തമ്മില് ഒരു ചെറിയ സിനിമയിൽ ചെറിയൊരു ഭാഗം ചെയ്തിട്ടുണ്ട്. ഇവര് പല സ്ഥലത്തുനിന്ന് വന്ന് ഇതുപോലെ ഒന്നിച്ച ആളുകളാണ്. അപ്പൊ അവരാണ് ഈ അഞ്ച് നിർദ്ധനായ കുടുംബങ്ങൾക്ക് വേണ്ടിട്ട് വീട് വെക്കാൻ വേണ്ടിട്ട് ഈ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന 7,42,000 രൂപയായി. ഞങ്ങള് വയനാടിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ 7 ജില്ല എത്തിയപ്പോഴത്തേനും നമ്മുടെ വയനാട്ടിലെ കാരപ്പ ഡാം എന്ന സ്ഥലമുണ്ട്, അതായത് അമ്പലവനിലെടുത്ത് അവിടെ 22 സെന്റ് സ്ഥലമായി. ആ സ്ഥലത്ത് ഇപ്പൊ 5 വീടുള്ള കുറ്റി അടിച്ചു കഴിഞ്ഞു. പിന്നെ ഇപ്പൊ ഈ മാസം ലാസ്റ്റോട് കൂടി തറയേണ്ട പണി തുടങ്ങുക. 5 വീടും ഒരേപോലെ തുടങ്ങിയിട്ട് ഒരേപോലെ തീർക്കാനുള്ള തിരിച്ചു വരുമ്പോഴത്തേന് 5 വീടിന്റെ പാലുകാച്ച ഒരുമിച്ചാണ് തീർച്ചയായിട്ടും. അത് ചില്ലറ കാര്യമാണ്. അപ്പൊ ഇത് വഴി നീളെ വരുന്നവരെ ഇവരെ സപ്പോർട്ട് ചെയ്യുക. ഇത് കൂടാതെ ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാർഡൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ വണ്ടിയിലെ ക്യു ആർ കോഡ് ഇവിടെ നോക്കി വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇവരെ കണ്ടില്ലെങ്കിലും സംഭാവനകൾ ഇവിടെ ഇടാം. ക്യു ആർ കോഡ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സംഭവം ഇങ്ങനെ പൈസ ഇടാം കേട്ടോ. ഇത് എങ്ങോട്ടാ പോണേ ബ്രോ? ഇതിന്റെ ഉള്ളിലൊരു പെഞ്ചി ഉണ്ട്, നേരെ ഉള്ളിലേക്ക് പോകും. കാണിക്കാൻ വഞ്ചി ഇടും പോലെ തന്നെ പൈസ ഇടാം. നിങ്ങളെ കണ്ടില്ലെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ പൈസ ഇടാം. നമ്മൾ ആശയങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടവർക്ക് വേണമെങ്കിൽ വണ്ടി ഇടാം. അങ്ങനെ ഒരു സംവിധാനം കൂടെ ഉണ്ട്. ബാത്റൂം ഇല്ലാത്ത സഞ്ചരിക്കുന്ന ഒരു വീടാണ്. കാരണം വീടെന്ന് പറയാൻ അത് പുറമേന്ന് എവിടെ വേണമെങ്കിൽ പോകും. പെട്രോൾ പമ്പ് പള്ളികളിലൊക്കെ അവര് വീടെന്ന് പറയാൻ നമുക്ക് ആദ്യം കടന്നു തുടങ്ങാൻ സ്ഥലം വേണം. കടന്നു തുടങ്ങുന്ന സ്ഥലം ഇതാണ്. ഇതിങ്ങനെ നിവർത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കടന്ന് കാണിക്കാം. നിവർത്തിട്ട ബെഡ്റൂമായി. പിന്നെ നമുക്ക് ഭക്ഷണം വേണം. ഭക്ഷണം ഉണ്ടാക്കാനുള്ള എന്താ ഗ്യാസും കുറ്റി ഇവിടെ ഉണ്ട്. ഗ്യാസ് കുറ്റി ഈ ഗ്യാസും കുറ്റി എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കും. അപ്പൊ ഇനി രാത്രി കാലങ്ങളിൽ നമുക്ക് ലൈറ്റിന്റെ ആവശ്യമുണ്ടല്ലോ. അപ്പൊ ലൈറ്റിന്റെ ഉണ്ട്. ഫാനൊക്കെ നമ്മൾ നല്ല ചൂടൊക്കെ ആണെങ്കിൽ നല്ല ഫാൻ ഉപയോഗിക്കും. അതിനുള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. സ്വിച്ച് ബോർഡും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് വേണമെന്ന് പറഞ്ഞാല് നമുക്ക് മരുന്നിന്റെ ആവശ്യമുണ്ട്. എന്തെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. വലിയൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എല്ലാത്തിനും. അതുപോലെ തന്നെ അല്ലാതെ ചില എല്ലാ സാധനങങ്ങളും മേടിച്ചു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇവരോട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ബക്കറ്റ് നമ്മുടെ കളക്ഷൻ ബോക്സ് ആണ്. ഇത് നമ്മുടെ കളക്ഷൻ ബോക്സ് ആണ്. അപ്പൊ ആളുകൾ ഫുൾ സപ്പോർട്ടാണ്. ഈ കളക്ഷൻ ബോക്സ് കണ്ടാ തന്നെ അറിയാം. അപ്പൊ പതിയെ ഒരു മൂവ്മെന്റ് രണ്ട് സൈക്കിള് ആദ്യമായിട്ട് നല്ല വടിയല്ലോ. ഇത് ബെഡ്റൂമിന്റെ മെയിൻ സാധനം. ബെഡ്റൂം ഉണ്ടാക്കുന്ന വിധമാട്ടോ കാണാൻ പോകുന്നത്. അപ്പൊ ഇതെടുത്തിട്ട് ആദ്യം ഇവിടെ എവിടെ വെക്കുന്നു സെറ്റാക്കും. എന്നിട്ട് മെല്ലെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഈ സാധനം ഉടനെ ഇങ്ങനെയാണ് സംഭവം തന്നെ. ഇപ്പൊ ബെഡ്റൂമായി ബെഡ്റൂമായി മൂന്ന് പേര് അങ്ങ് കിടക്കും. മൂന്ന് പേര് സുഖസുന്ദരമായിട്ട് കിടക്കും. ആറേ നല്ല ബെഡ്റൂമാണ്. ഉള്ള സൗകര്യത്തിൽ സുഖമായിട്ട് കിടക്കും. ഇത്രയും വലിയ വണ്ടിയാണ്, രണ്ട് സൈക്കിളാണ്. ഇറങ്ങിയ തള്ളല് ബുദ്ധിമുട്ടല്ലേ. നമുക്ക് വേഗട്ടോ അങ്ങനെ പോകാം. അപ്പൊ റിവേഴ്സ് ഗിയർ ഹനുമാൻ ഗിയർ അങ്ങ് പറട്ടെ. അടിപൊളി. അങ്ങനെ ഇവരുടെ കൂടെ ഞങ്ങൾ ചെറിയൊരു റൈഡ് പോവാണ് കേട്ടോ. സംഭവം പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ. ഒരേ ഒരാള് തന്നെ കേട്ടോ ഓടിക്കണേ. സംപ്രീത് കിടന്ന് പിടിച്ചെടുക്കുവാണ് കേട്ടോ. നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. നിലത്തുള്ള കാഴ്ചകളും എല്ലാ കാഴ്ചയും കാണാം. അപ്പൊ ലോങ് യാത്രയാണ്. അപ്പൊ വണ്ടിയൊക്കെ നാശമായി കഴിഞ്ഞാൽ നമ്മൾ പുറമെ കൊടുക്കില്ല. എല്ലാ സാധനം നമ്മൾ കൈകാര്യം. അപ്പൊ ഞങ്ങളുടെ ഈ സ്വപ്ന ഭവനങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു 5 വീടുണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും ആക്കാനല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒറ്റ കോമ്പൗണ്ടിൽ ഒരു 5 വീട്. ആ വീടെന്ന് പറഞ്ഞാൽ മാക്സിമം വൃത്തിയായിട്ട് ഫർണിച്ചർ അടക്കം ചെയ്ത് കൊടുക്കുക. അവിടേക്കുള്ള കുടുംബങ്ങളെ കണ്ടുപിടിക്കുന്ന യാത്രയിൽ ഒട്ടും അധ്വാനിക്കാൻ പറ്റാത്ത ഭിന്നശേഷിക്കാരൻ രോഗികളായിട്ടുള്ള കുടുംബങ്ങൾ, ഈ കുടുംബങ്ങൾക്ക് അവർക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു തൊഴിൽ ആ കോമ്പൗണ്ടിൽ റെഡിയായി കൊടുക്കും. പിന്നെ ഇവരുടെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാഫ്, ഒരു വണ്ടി, ഹോസ്പിറ്റൽ കേസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു വണ്ടി സെറ്റാക്കി കൊടുക്കും. യെസ്, ആ കോമ്പൗണ്ടിൽ ഒരു പാർക്കിംഗ് ഏരിയയും കുഞ്ഞ് റൂമും ഉണ്ടാവും. കാരണം വെച്ചാൽ ഇവര് ചെയ്യുന്ന ബിസിനസ്സും കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കാൻ സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ തീർച്ചയായിട്ടും. ഇനി ഞങ്ങൾ അടുത്ത മൂവാറ്റുപുഴ, അത് വെച്ചാൽ പെരുമ്പാവൂര്, ആലുവ, എറണാകുളം, അങ്ങനെ അടുത്ത ജില്ലയായ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, അങ്ങനെ തിരുവനന്തപുരം വരെയാണ് ഞങ്ങളുടെ ആദ്യത്തെ യാത്ര. അപ്പൊ നിങ്ങളോട് പറയാനുള്ള പിഞ്ചിരി കാര്യം എന്ന് പറഞ്ഞാല് ഞങ്ങളെ ഈ യാത്രയിൽ എവിടെയും വെച്ച് കാണുകയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നത് കുറഞ്ഞ 1 രൂപയേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് തരാം. പിന്നെ ഞങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ അറിയണമെങ്കിൽ യൂട്യൂബിലോ ഗൂഗിളിലോ കയറിയിട്ട് മിഷൻ 1 റുപ്പി എന്ന് സെർച്ച് ചെയ്താൽ മതി. ഫുൾ ഡീറ്റെയിൽസ്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലുള്ള വണ്ടികൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ യാത്ര വിജയകരമായിട്ട് തുടരുക. വഴിയെ കാണുന്നവരെല്ലാം സഹായിക്കും. അപ്പൊ
അപ്പൊ ഈ വീടിന്റെ പാല് കാച്ചൽ നമ്മൾ വിളിക്കാൻ വരും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.